നമസ്കാരം. പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം. കേരളത്തിൽ പിണറായി വിജയൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവുമധികം കേസുകൾ എടുത്തിട്ടുള്ളത് നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 153A വകുപ്പ് വെച്ചിട്ടാണ്. വളരെ തമാശയാണ്. എത്രയോ പേരുടെ പേരിൽ, വെള്ളാപ്പള്ളി നടേശൻ്റെ പേരിൽ, കുമ്മനൻ രാജശേഖരൻ്റെ പേരിൽ, ശശികല ടീച്ചറിൻ്റെ പേരിൽ, കെ സുരേന്ദ്രൻ്റെ പേരിൽ, സുധാകരൻ്റെ പേരിൽ, ആരോടൊക്കെ പിണറായിക്ക് ദേഷ്യം വരുന്നോ അവരുടെ എല്ലാം പേരിൽ 153A വെച്ചിട്ട് ഒരു FIR ഇടുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ജാമ്യത്തിൽ വിടുകയും ഒക്കെ സംഭവിക്കുന്നു. ഈ വകുപ്പ് വളരെ വിചിത്രമായ ഒരു വകുപ്പാണ്. ചരിത്രത്തിൽ ഇന്ന് വരെ 153A വകുപ്പ് ചുമത്തി ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ഏക മനുഷ്യൻ ലോകമാന്യ ബാലഗംഗാധര തിലകനാണ്. അന്ന് ബ്രിട്ടീഷ് ഭരണമായിരുന്നു. ഈ വകുപ്പ് വെച്ച് തിലകനെ അറസ്റ്റ് ചെയ്ത് ശിക്ഷിച്ചു. 3 വർഷത്തെ ശിക്ഷയായിരുന്നു. 1.5 വർഷം കഴിഞ്ഞപ്പോൾ ലോകമാന്യ തിലകനെ തുറന്നു വിട്ടു. കാരണം ഉള്ളിലുള്ള തിലകൻ പുറത്തുള്ള തിലകനേക്കാൾ അപകടകാരിയാണ് എന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി. അതിനുശേഷം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലോ 47 ഓഗസ്റ്റ് 15 ശേഷമുള്ള നമ്മളുടെ സ്വതന്ത്ര ഭാരതത്തിന് കീഴിലോ നാളിതുവരെ 153A എന്ന് പറയുന്ന വകുപ്പ് പ്രകാരം ആരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഏറ്റവും അടുത്ത് കേസെടുത്തിരിക്കുന്നത് PC ജോർജിൻ്റെ പേരിലാണ്. PC ജോർജും ഇതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയില്ല. PC ജോർജൊക്കെ എത്ര നിസ്സാരനാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ബാൽ താക്കറെ, പ്രവീൺ തോഗടിയ, അശോക് സിംഗാൾ, ഉമാഭാരതി, സാധ്വി റിതംബര, നരേന്ദ്രമോദി, അമിത് ഷാ, ഇവരുടെ എല്ലാം പേരിൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ഈ 153A കേസുകൾ എടുത്തിട്ടുണ്ട്. പിന്നീട് രാജ് താക്കറെ, ഉദ്ധവ് താക്കറെ, ഇവരുടെ ഒക്കെ പേരിലുണ്ട് 153A. ആരെയും ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം ഭരണകൂടത്തിന് ആളുകളെ നിശബ്ദരാക്കാനുള്ള ഒരു വകുപ്പ് മാത്രമായിട്ട് 153A ഉപയോഗിക്കപ്പെടുന്നു. 153A കണ്ടൻറ്റ് എന്താ? ആ വകുപ്പിൻ്റെ വലിയ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകണ്ട. 2 വിഭാഗങ്ങൾ തമ്മിൽ, അത് മതവിഭാഗമാകാം, ജാതിയാകാം, മറ്റേതെങ്കിലും ആകാം, ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കണം എന്നുള്ള മനഃപൂർവമായ ഉദ്ദേശ്യത്തോടുകൂടി നിങ്ങൾ പ്രസംഗിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോഴാണ് 153A വരുന്നത്. മനഃപൂർവമായി വഴക്കുണ്ടാകണം എന്നുള്ള ദുരുദ്ദേശത്തോടുകൂടി ചെയ്യണം. വെറുതെ അങ്ങ് ചെയ്താൽ പോരാ. ഇപ്പം ചരിത്രത്തിലെ ഒരു സംഭവം പറയുന്നു. മാപ്പിള ലഹളക്കാലത്ത് മുസ്ലിങ്ങൾ 100 കണക്കിന് ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്തു എന്നൊരാൾ പ്രസംഗിച്ചാൽ 153A പ്രകാരം കുറ്റകരമാകുമോ? അത് ഇല്ല. നടന്ന കാര്യം അയാൾ പറഞ്ഞു എന്നേ ഉള്ളൂ. 100 കണക്കിന് ഇല്ല, 55 എണ്ണേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ തർക്കിക്കാം. അപ്പോഴും ആ മനുഷ്യൻ പറഞ്ഞതിനകത്തെ കണക്ക് തെറ്റിപ്പോയി എന്നുള്ളതല്ലാതെ ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗവുമായിട്ട് തമ്മിലടിപ്പിക്കാൻ മനഃപൂർവ്വം ദുരുദ്ദേശത്തോടുകൂടി പറഞ്ഞതല്ല അത്. പറഞ്ഞപ്പോൾ എണ്ണം തെറ്റിപ്പോയതാ. ഇനി എണ്ണം തെറ്റിപ്പോയത് മനഃപൂർവ്വമാണെന്ന് വയ്ക്കുക, അപ്പോഴും ഇയാളെ ശിക്ഷിക്കാൻ പറ്റില്ല. കാരണം ഈ ഇവർ തമ്മിലടിക്കണം എന്നുള്ള ചിന്ത അയാൾക്കില്ലല്ലോ. എണ്ണമൊന്ന് തെറ്റിച്ചിട്ട് പ്രസംഗം കൊഴുപ്പിക്കണമെന്നുള്ള ഉദ്ദേശമല്ലേ ഉള്ളൂ. ഇത് മനസ്സിലാക്കുന്നിട്ടാണ് പിണറായി വിജയൻ ഇതെന്തോ മഹാകാര്യമാണെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും മതത്തെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പത്തന്നെ 153A. വാസ്തവത്തിൽ ഏതെങ്കിലും മതത്തെപ്പറ്റി പറഞ്ഞാലൊന്നും കേസെടുക്കില്ല കേട്ടോ. ഒരു പ്രത്യേക മതത്തെപ്പറ്റി പറഞ്ഞാൽ കേസെടുക്കും, അതാണ് ഇസ്ലാം.
ലവ് ജിഹാദുണ്ട്, നാർക്കോട്ടിക് ജിഹാദുണ്ട് എന്ന് പാലാ ബിഷപ്പ് പ്രസംഗിച്ചപ്പോൾ പാലാ ബിഷപ്പിനെതിരെ എടുത്ത കേസും ഇത് തന്നെയാണ്, 153A. കാരണം പാലാ ബിഷപ്പ് ഇസ്ലാമിനെയാണ് കുറ്റപ്പെടുത്തിയത്. കേരളത്തിൽ പൊതുവേ ഇപ്പോൾ CPMഉം അവരുടെ വൈതാളികരും കൂടി സൃഷ്ടിച്ചിരിക്കുന്ന ഒരു അന്തരീക്ഷം, ഇസ്ലാമിനെ പറ്റി ഒരക്ഷരം വേണ്ടിപ്പോയാൽ നിന്നെയൊക്കെ പിടിച്ചകത്താക്കും എന്നാണ്. എന്നാൽ ഇസ്ലാമിനെ പറ്റി PC ജോർജ് എന്ത് പറഞ്ഞു, എന്തിൻ്റെ പേരിലാണ് കേസ് എന്നുള്ള പൂർണ്ണമായ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. വരുമായിരിക്കും, അത് വന്നോട്ടെ. PC ജോർജിൻ്റെ പ്രസംഗത്തിൽ കേസാവാൻ സാധ്യതയുള്ള വാക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അത് കഴിഞ്ഞപ്പോൾ അടുത്തത് ലവ് ജിഹാദ്. ഹിന്ദു ക്രിസ്ത്യൻ പെമ്പിള്ളേർക്ക് ഒരുമാതിരി കണ്ടാൽ കൊള്ളാമെന്നാണെങ്കിൽ റോഡിൽ ഇറങ്ങാൻ പാടില്ല. അന്നേരം ഇവന്മാർ വന്ന് വീണേക്കുക, വീഴല്ല, പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒരു ഒരു പെണ്ണിനെ ചാക്കിടാൻ തീരുമാനിച്ചാൽ പെണ്ണുങ്ങളാകുമ്പോൾ രണ്ടു മൂന്ന് പെണ്ണുങ്ങൾ കൂട്ടാവുമല്ലോ, ഒരു തലത്തിട്ട വിട്ട പെണ്ണ് കൂടെ കൂട്ടത്തിൽ കാണും. അവളെ ഉദ്ദേശിക്കുന്ന ഇറങ്ങണം. അവന് വളരെ മിടുക്കനാ, അയ്യോ അവൻ ഭയങ്കര സർവകലാ വല്ലഭനാന്നൊക്കെ പറഞ്ഞ് ഈ പെണ്ണിനെ ചാക്കിട്ട് കൈ കൊടുക്കും. അവൻ കൊണ്ടുപോകും. എത്ര പോയിട്ടുണ്ടെന്നറിയാവോ? കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് പിണറായി വിജയൻ പറയുന്നത് ലവ് ജിഹാദ് ഇല്ലെന്നാണ്. ഞാൻ പറഞ്ഞു, പിണറായി ലവ് ജിഹാദ് ഉണ്ട്. ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ നിയമത്തിൻ്റെ മുമ്പിൽ 18 വയസ്സ് കഴിഞ്ഞ ഒരു പെണ്ണിനെ കൊണ്ട് ഒരു പുരുഷൻ പോയാൽ ഒരു ജിഹാദും പറയാൻ കഴിയില്ല, നിയമത്തിന് മുമ്പിൽ ഒരു കുറ്റവും പറയാൻ കഴിയില്ല. പക്ഷേ വലിയ വഞ്ചനയുടെ അടിസ്ഥാനത്തിൽ കബളിപ്പിച്ച് പെൺകുട്ടികളെ പിടിച്ച്, ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ പിടിച്ചു കൊണ്ടുപോയി ഒരു പ്രസവം കഴിഞ്ഞാൽ പെൺകുട്ടികളെ കൊണ്ടുപോയി താലിബാനിൽ, അഫ്ഗാനിസ്ഥാനിൽ കൊണ്ടുപോയി താലിബാൻ കൊള്ളക്കാർക്ക് ബലാത്സംഗം ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ആ നാണം കണ്ട സംസ്കാരമാണ് ലവ് ജിഹാദ്. അതാണ് നമ്മൾ ഇവിടെ എതിർക്കുന്നത്. കേരളത്തിൽ ഉച്ചരിച്ചുകൂടാ എന്ന് അലിഖിതമായ നിയമമുള്ള ഒരു വാക്കാണ് ലവ് ജിഹാദ്. അതില്ല പോലും. നമ്മുടെയൊക്കെ കൺമുമ്പിൽ എത്രയോ സംഭവങ്ങൾ. PC ജോർജ് പറഞ്ഞതുപോലെ ആ മുസ്ലിം യുവതികൾ, PC ജോർജ് പറയുന്നത് കാണാൻ കൊള്ളാവുന്നവരാണെങ്കിലാണ്, കാണാൻ കൊള്ളാവുന്നതാണോ എന്നുള്ള നോട്ടമൊന്നുമില്ല, വീഴുമോ ഇല്ലേ എന്നുള്ള നോട്ടമേ ഉള്ളൂ. ഏകദേശം വീഴും എന്നുള്ള കുറച്ച് ദുർബലമനസ്കരായ പെൺകുട്ടികൾ, അവർക്ക് ചിലപ്പോൾ അവരുടെ വീടിൻ്റെ പശ്ചാത്തലം ചിലപ്പോൾ ദാരിദ്ര്യമാകാം, അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ ശ്രദ്ധക്കുറവാകാം, അല്ലെങ്കിൽ അവരുടെ സ്വന്തം മാനസികാവസ്ഥ ഒരല്പം പതറിപ്പോകുന്ന കുട്ടിയാവാം. ഇങ്ങനെയുള്ള ആ കുട്ടികളെ നോട്ടമിട്ട് അവരുമായിട്ട് മുസ്ലിം പെൺകുട്ടികൾ സൗഹൃദത്തിലാകുകയും ഇതിന് തയ്യാറുള്ള മുസ്ലിം ആൺകുട്ടികളെ പറ്റി പുകഴ്ത്തി പറയുകയും അവരെ വീരശൂര പരാക്രമികളായിട്ട് അവതരിപ്പിക്കുകയും അങ്ങനെ ഈ പെൺകുട്ടി മോഹവലയത്തിൽ പെടുകയും ഇവളെ മതം മാറ്റി തട്ടിക്കൊണ്ടു പോകുകയും ചെയ്യുന്ന സംഭവങ്ങൾ ധാരാളമുണ്ട് കേരളത്തിൽ. അതേ ചൊല്ലി കേസുകളുമുണ്ട്. ആദ്യം ഇത് ജസ്റ്റിസ് KT ശങ്കറിൻ്റെ ഒരു ജാമ്യ വിധിയിലാണ് വന്നത്. രണ്ട് ആൺകുട്ടികൾ ചേർന്ന് രണ്ട് പെൺകുട്ടികളെ ഇതുപോലെ തട്ടിക്കൊണ്ടുപോയി, അത് കേസായി. ആൺകുട്ടികൾ മുൻകൂർ ജാമ്യത്തിന് കേരള ഹൈക്കോടതിയിൽ വന്നു. ആ ജാമ്യാപേക്ഷ പരിശോധിക്കുന്നതിനിടെ പോലീസുകാരുടെ മുഴുവൻ റിപ്പോർട്ട് വാങ്ങിച്ചിട്ട് ജസ്റ്റിസ് KT ശങ്കറിനാണ് ആദ്യമായിട്ട് എഴുതുന്നത്, ഈ ജാതി മതപരിവർത്തനം, അപകടകരമായ മതപരിവർത്തനം കേരളത്തിൽ നടക്കുന്നു എന്നാണ് പോലീസ് റിപ്പോർട്ട്. ആ പോലീസ് റിപ്പോർട്ടിലും അവർ പറയുന്നുണ്ട് ലവ് ജിഹാദ്, റോമിയോ ജിഹാദ് എന്നൊക്കെയുള്ള പേരിൽ ബോർഡ് വെച്ചൊരു സംഘടന നടത്തുകയോ രജിസ്ട്രേഷനോ പ്രസിഡൻറ്റോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഈ പ്രക്രിയയുണ്ട്, ഈ തെമ്മാടിത്തരം നടക്കുന്നുണ്ട്. ഇത് ധൈര്യപൂർവം വിളിച്ചു പറഞ്ഞ ആളാണ് PC ജോർജ്. PC ജോർജ് മാത്രമല്ല, പാലാ ബിഷപ്പ് പറഞ്ഞു, കത്തോലിക്കാ സഭ സിനഡ് കൂടി പറഞ്ഞു, നമ്മുടെ കാപ്പിപ്പൊടി അച്ഛൻ പറഞ്ഞു, ഇതുകൂടാതെ ഹിന്ദു സംഘടനകൾ മുഴുവൻ പറഞ്ഞു. ഇത്രയും പേരെല്ലാം മുസ്ലിം വിരോധികളാണ്, ഞങ്ങൾ മാത്രമാണ് പാലിൽ കുളിച്ച മതേതരവാദികൾ എന്നുള്ള പിണറായി വിജയൻ്റെ അദ്ദേഹത്തിൻ്റെ പോലീസിൻ്റെയും വ്യാഖ്യാനം വകവെച്ചു കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ കൺമുമ്പിൽ നടന്നതല്ലേ. എന്നിട്ടോ ഒരാൾ ആദ്യം വലിയ ആളായിട്ട് പോയി, അയാളുടെ അമ്മ കരഞ്ഞുകൊണ്ട്, അയാൾക്ക് അവകാശമില്ലേ സ്നേഹിച്ച പുരുഷൻ്റെ പുറകെ പോകാൻ? ഉണ്ടപ്പാ, സ്നേഹിച്ച പുരുഷൻ്റെ പിന്നാലെ പോകാനൊന്നും ആരും തടസ്സം നിൽക്കുന്നില്ല.
ഇതങ്ങനെ അല്ലല്ലോ സംഭവിക്കുന്നത്. എന്നിട്ട് അതേ അമ്മ 3 വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ മുമ്പിൽ ടി വിയിൽ കരയുന്നു, എൻ്റെ മകൾ പോയി പെട്ടു, ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലാണ്, ജയിലിലാണ്, തോക്കിലാണ്, തോക്കിന് തുമ്പിലാണ്, രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നു. അന്ന് പെണ്ണിനെ അവൾ സ്നേഹിച്ചവൻ്റെ കൂടെ വിടുന്ന അമ്മയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ ആൾ ദേ 3 വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ച് കരയുന്നു. അത് നമ്മുടെ മുമ്പിൽ തന്നെ കാണണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും ഏയ് ഇവിടെയും ഒരു കുഴപ്പവും ഇല്ല, ലൗജിഹാദും ഇല്ല, ചുമ്മാ തെമ്മാടിത്തരം പറഞ്ഞുകൊണ്ട് നടക്കാതെ എന്നുള്ളതാണ് പിണറായി വിജയൻ്റെയും വി ഡി സതീശൻ്റെയൊക്കെ നിലപാട്. ഇത് വകവെച്ചു കൊടുക്കാൻ സാധ്യമാണോ? കേരളത്തിൽ മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ച് വർദ്ധിച്ച് വരികയാണ്. ഇപ്പോൾ ഏകദേശം 36% മുസ്ലിങ്ങളാണ് കേരളത്തിൽ ഉള്ളത്. ഹിന്ദു ഭൂരിപക്ഷമാണ് കേരളം എന്നൊക്കെയുള്ള ധാരണ മാറ്റിവെക്കുക. 2011 സെൻസസിൽ തന്നെ 32% മറ്റോ ആയിരുന്നു മുസ്ലിങ്ങൾ. ഇപ്പോൾ 11 ഇതിനിടയ്ക്ക് ജനസംഖ്യ എത്ര കൂടിക്കാണും? തീർച്ചയായിട്ടും കേരളം ഒരു ഇസ്ലാമിക ഭൂപ്രദേശമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ജനസംഖ്യ അനുസരിച്ച് എൻ ബ്ലോക്കായിട്ട് വോട്ട് ചെയ്യുന്ന സ്വഭാവമുള്ളവരാണ് മുസ്ലിങ്ങൾ. ക്രിസ്ത്യാനികൾക്കും ആ സ്വഭാവമുണ്ട്, പക്ഷേ അത് കാലക്രമേണ കുറഞ്ഞു കുറഞ്ഞു വന്നു. ഹിന്ദുക്കൾക്ക് പണ്ടേ ആ സ്വഭാവമില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഗുണം ആർക്ക് കിട്ടുന്നു? മുസ്ലിം സമൂഹത്തിന് കിട്ടുന്നു. എല്ലാ രാഷ്ട്രീയക്കാരും മുസ്ലിം സമൂഹത്തിൻ്റെ പിന്നാലെ ഓടിക്കൂടുന്നു. അവരെന്ത് ചെയ്തു കഴിഞ്ഞാലും ന്യായീകരിക്കുന്നു, അവരുടെ കുറ്റങ്ങളെ ലഘൂകരിക്കുന്നു, അത് ഒറ്റപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് ഇല്ലാതെയാക്കാൻ നോക്കുന്നു. ഈ പ്രക്രിയയാണ് കേരളത്തിൽ നടക്കുന്നത്. രാഷ്ട്രീയക്കാർ വോട്ടിന് വേണ്ടിയിട്ട് ചെയ്യുന്നു, പക്ഷേ ചുമതലയുള്ള സാധാരണ പൗരന്മാർ അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് പി സി ജോർജ് ഈ പറഞ്ഞതിനകത്ത് വസ്തുത മാത്രമേ ഉള്ളൂ, ശത്രുത എന്ന് പറയുന്നത് ഇല്ല. ഇനി പി സി ജോർജിനെതിരെ കേസെടുക്കാനുള്ള അടുത്ത സാധ്യതയുള്ള ഒരു സംഭാഷണം നമുക്ക് കേട്ടു നോക്കാം. ഒരു മൗലവിയുടെ പ്രസംഗം നമ്മുടെ സോഷ്യൽ മീഡിയ വന്നു. ഞമ്മള് 5000 ഹിന്ദു മുസ്ലിം അല്ലാത്ത മുജിലിം അങ്ങനെ പറയുന്നു പെൺകുട്ടികളെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. ആ കുട്ടികളെല്ലാം കൂടി 1 കൊല്ലത്തിനകം 5000 മുസ്ലിം കുഞ്ഞുങ്ങളെ പ്രസവിക്കും. ഓ പ്രസവിക്കട്ടെ. അങ്ങനെ പ്രസവിച്ചാൽ ആ നിലയ്ക്ക് നോക്കിയാൽ 10 കൊല്ലം കൊണ്ട് കേരളം ഞങ്ങളുടെ രാജ്യമാക്കി മാറ്റും. മതിയോ? അത് കണ്ടായിരുന്നു ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ എടുത്തു നോക്ക് കാണാം. അതായത് കേരളം മുസ്ലിം രാഷ്ട്രമാക്കുന്നു. പള്ളിക്കൂടത്ത് പോയിട്ടില്ലേ? അറബി അല്ലാതെ വേറൊന്നും ഈ മൊഴിയൊക്കെ പഠിച്ചിട്ടില്ല. അതുകൊണ്ടാ രാഷ്ട്രമാക്കുന്നു. അറബി കേരളം സ്റ്റേറ്റ് ആക്കുന്നു പറയണേ, മുസ്ലിം സ്റ്റേറ്റ് ആക്കുന്നല്ല പറയുന്നത്, മുസ്ലിം രാഷ്ട്രമാക്കുന്ന ആളുകൾ. അയാൾക്ക് അറിയത്തില്ല അത് എന്താണെന്ന് പോലും. അറബിയെല്ലാം അവരെ പഠിച്ചിട്ടുണ്ടോ? പള്ളിക്കൂടത്ത് പോയിട്ടല്ലേ ഗുണമുണ്ടാവും. അപ്പോൾ ഒരു മുസ്ലിം നേതാവിൻ്റെ പ്രസംഗമാണ് പി സി ജോർജ് പരാമർശിക്കുന്നത്. ഉച്ചാരണ ശുദ്ധി പോലും ഇല്ലാത്ത ഒരു മുസ്ലിം നേതാവ്. അത് ഈ ജിഹാദികൾക്കൊക്കെ ഉള്ളതാണ് കേട്ടോ, അവർക്ക് മലയാളം നേരെ അറിയില്ല. മുസ്ലിം എന്ന് പറയാൻ അവർക്ക് പറ്റില്ല, മുജ്ലിം എന്നൊക്കെ പറയും. ഇരിക്കട്ടെ, 5000 അമുസ്ലിങ്ങളെ തങ്ങൾ മതം മാറ്റിയെന്നും അവർ താമസിയാതെ 5000 കുട്ടികളെ പ്രസവിക്കുമെന്നും അങ്ങനെ താമസിയാതെ കേരളം മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമായിട്ട് മാറ്റുമെന്നും ഒരാൾ പ്രസംഗിക്കുന്നു. ഇതെങ്ങനെ ശരിയാവും എന്നാണ് ജോർജ് ചോദിക്കുന്നത്. ഈ ചോദ്യം ചോദിച്ചാൽ അതിനകത്ത് കുറ്റമെന്താ, തെറ്റെന്താ? മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിൽ ഒരു വഴക്കുണ്ടാകണം എന്നുള്ള മനഃപൂർവമായ ദുരുദ്ദേശം പി സി ജോർജിനുണ്ടോ ഈ വാക്കുകളിൽ? ഇല്ല. ഒരാൾ പ്രസംഗിച്ചു, അതിൻ്റെ വർഷവും ഒക്കെ എടുത്ത് പറഞ്ഞിട്ടാണ് പറയുന്നത്. ഒരാളിങ്ങനെ പറഞ്ഞു, ഇത് അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന് പി സി ജോർജ് പറഞ്ഞാൽ അതിൽ തെറ്റുണ്ടോ? ചില സത്യങ്ങൾ പറയുന്നു, അത് പരുഷമായ രൂക്ഷമായ ഭാഷയിൽ പറയുന്നു, തനിക്ക് ശരി എന്ന് തോന്നുന്നത് പറയുന്നു. ഇതൊന്നും തന്നെ 153A എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുകയില്ല. അടിക്കുന്നവനെ തിരിച്ചടിക്കും, പല്ലടിച്ചു കൊഴിക്കും, നിന്നെ പിന്നെ കണ്ടോളാം, ഇതൊക്കെ സാധാരണ പ്രസംഗ ശൈലിയല്ലേ? മുദ്രാവാക്യം വിളിക്കാറില്ലേ? റോഡിലൂടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോകും, നിന്നെ പിന്നെ കണ്ടോളാം. എന്താ അതിനർത്ഥം? കൊന്നുകളയുന്നാണ്. നിന്നെ പിന്നെ കണ്ടോളാം,
പിന്നെ എടുത്തോളാം ഇതൊക്കെ പറയുന്നത് എന്താ? ഒന്നുകിൽ തല്ലും അല്ലെങ്കിൽ കൊല്ലും ഈ അർത്ഥത്തിലാണ്. ഇതിനൊക്കെ കേസെടുക്കാറുണ്ടോ ആരെങ്കിലും? കുത്തക മുതലാളിമാർ മുഴുവൻ തൊഴിലാളികളെ പിഴിഞ്ഞ് ചോര കുടിക്കുന്നവരാണ് എന്ന് പ്രസംഗിക്കുന്നു. വേണമെങ്കിൽ ഒരു കേസെടുക്കരുതോ? കുത്തക മുതലാളിമാരും തൊഴിലാളികളും തമ്മിൽ ശത്രുതയുണ്ടാക്കാനായി മനഃപൂർവ്വം എന്ത് പ്രാന്ത്? ഇതൊക്കെ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടോ ആയുധമെടുക്കാൻ വേണ്ടിയിട്ടോ പറയുന്നതാണ്. മാത്രമല്ല, ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആശാരുണ്ടല്ലോ പിണറായി വിജയൻ, അവരുടെ അവസാനത്തെ ആഗ്രഹം എന്താ? തൊഴിലാളിവർഗ സർവാധിപത്യം, അല്ലാതെ ജനാധിപത്യമൊന്നും അല്ലല്ലോ, സർവാധിപത്യം. അപ്പോൾ ആ സർവാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആൾ നമ്മളെ ജനാധിപത്യം പഠിപ്പിക്കുകയും തമ്മിൽ വഴക്കുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നതിനകത്ത് ഒരു തമാശ ആലോചിച്ചു നോക്കിയ ഇനി പോട്ടെ. പി സി ജോർജിൻ്റെ പ്രസംഗം ഒരല്പം കൂടെ നമുക്ക് പരിശോധിക്കാം. എന്തെങ്കിലും കുഴപ്പമുണ്ടാവാൻ സാധ്യതയുണ്ടോയെന്ന് നോക്കണമല്ലോ. അതും ഒന്ന് കേട്ട് നോക്കാം. അതൊക്കെ നിയന്ത്രണം യോഗി ആദിത്യനാഥ് കൊണ്ടുവന്ന ആ തീരുമാനം എത്ര നല്ലതെന്ന് ആലോചിച്ച്, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മറ്റ് വിശ്വാസത്തിലേക്ക് ഒന്നും കിടക്കുന്നില്ല. ജീവിക്കണോ എന്ന് ഹൈന്ദവൻ തീരുമാനിക്കുക. ജീവിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ വളരെ ശ്രദ്ധിച്ച് മുമ്പോട്ട് നീങ്ങുക. നിങ്ങൾ സ്ത്രീകൾ കുറച്ചുള്ളവരോട് കുറച്ചുള്ളതുകൊണ്ട് അവരോടും, നിങ്ങൾ പുരുഷന്മാർ നിങ്ങളുടെ വീട്ടിൽ പെങ്ങന്മാരുമൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങളോടുമായിട്ട് പറയുന്നു, മിനിമം 4 മക്കളെങ്കിലും നമുക്കുണ്ടാകണം എന്ന് ശപഥം ചെയ്യണം നിങ്ങളിവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് മനസ്സിൽ. ഞാനിത് നിങ്ങളോട് മാത്രമല്ല, എന്നെ കല്യാണം എല്ലാ കല്യാണം വിളിക്കും. കല്യാണത്തിൽ പോകുമ്പോൾ ക്രിസ്ത്യാനിയോ ഹിന്ദുവാണെങ്കിൽ പെണ്ണിനോടും ചെറുക്കനോടും ഞാൻ പറയും 4. ഞാൻ ഇത് പറയുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ ചില ചെറുക്കന്മാർ 4 വേണോ? അപ്പോൾ പെണ്ണുങ്ങൾ പറയും 4 ഇരുന്നോട്ടെ എന്ന്. അപ്പോൾ എനിക്ക് സമാധാനമായി. ഇന്നലെ ഉണ്ടായി, ഇന്നലെ മിനിഞ്ഞാ, മനസ്സിലായി. ചില ആണുങ്ങൾ പഠിച്ചാലും പെണ്ണുങ്ങൾ ചിലപ്പോൾ പഠിക്കാറുണ്ട്. ആ ചെറുക്കൻ അപ്പം പറയും, ഞാൻ ഏറ്റെന്ന് പറയും 4. ഇനി 4 ഉണ്ടാകണം. പല ഇവിടെ പൂഞ്ഞാർ രാജകുടുംബത്തിൻ്റെ പരമനാഥസ്വാമി ക്ഷേത്രത്തോട് ചേർന്നുള്ള അവിടെ ഓഡിറ്റോറിയത്തിൽ ചെന്ന കല്യാണം നന്ദിയാണ്. ഞാൻ ആലോചിച്ച് പറഞ്ഞു, മോളെ 4. ഉടനെ ചേർക്കാൻ പറഞ്ഞു, അത് ഇവിടെ കയറിപ്പിടിയത് പറയും ഞങ്ങൾക്ക് അറിയായിരുന്നു. ഞങ്ങൾ നേരത്തെ സംഭവിച്ചു, ഞാൻ 5 തീരുമാനിച്ചിരിക്കുന്നു. അപ്പം ഞാനവിടെ തോറ്റു, എനിക്ക് സന്തോഷം തോന്നി. വലിയ സമ്പന്ന കുടുംബം, പാവപ്പെട്ട ഒരു ഹൈന്ദവ കുടുംബം. അവർ ആ പെൺകുട്ടി വളരെ മിടുക്കിയ എന്നോട് പറഞ്ഞു, ഞങ്ങൾ സാർ വരുന്നുണ്ടല്ലോ ഇത് പറയുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ 5 തീരുമാനിച്ചിരിക്കുകയാണ്. അവിടെ എല്ലാവരും ചിരിച്ചു, എനിക്കിഷ്ടം തോന്നി. നിങ്ങളോടും അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ക്രിസ്ത്യാനിയോ ഹിന്ദുവോ ആണെങ്കിൽ കുറഞ്ഞത് 4 മക്കളെങ്കിലും വേണം, 5 വിരോധമില്ല. ഇത് പി സി ജോർജ് പറയുന്നു. ഇതിൽ തെറ്റെന്താ? കാരണം കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ ജനസംഖ്യ അപകടകരമാം വിധം ശതമാനത്തിൽ കുറഞ്ഞു 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 വരുന്നു. 1958 കേരളത്തിൽ ക്രിസ്ത്യാനികൾ 25%. ഇന്ന് 14% മറ്റുമാണ്. എവിടെ പോയി 10-11% ക്രിസ്ത്യാനികൾ? എങ്ങും പോയതൊന്നുമല്ല. മറ്റുള്ളവരുടെ കൂടുന്നതനുസരിച്ച് ക്രിസ്ത്യാനികളുടെ കൂടിയില്ല. അതേസമയം അന്ന് 10-12% ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ ഇന്ന് 36% ആകുകയും ചെയ്തു. ആ വർധനവ് ക്രിസ്ത്യാനികൾക്കോ ഹിന്ദുക്കൾക്കോ ഉണ്ടായില്ല. അങ്ങനെ ഇത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാകുന്നു. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം ആയാലും എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല, കിടക്കപ്രതി ഉണ്ടാവില്ല. അതാണ് കിടക്കപ്രതി ഉണ്ടാവുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതും പി സി ജോർജ് പറയുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരെ എല്ലാം തല്ലി ഓടിച്ചു കഴിഞ്ഞു. എന്നിട്ടും അവിടെ വെട്ടിക്കൊലയും ബോംബും പ്രശ്നമാണ്. പാകിസ്ഥാനിൽ സമാധാനമുണ്ടോ? ഇല്ല. ബംഗ്ലാദേശിൽ സമാധാനമുണ്ടോ? ഇല്ല. എവിടെയൊക്കെ മുസ്ലിം ഭൂരിപക്ഷമാണോ അവിടെയെങ്കിലും സമാധാനം ഇല്ല. അപ്പോൾ ഗൾഫ് നാടുകളോ
അവിടെ ആ ഷെയ്ഖുമാർ രാജഭരണം പോലെ പിടിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ കാണാമായിരുന്നു അവിടുത്തെ പൂരം. ഇപ്പം ഈ സ്വഭാവമുള്ള ആളുകളുടെ എണ്ണം കൂടുന്നത് അപകടമാണ് എന്ന് പറയുന്നതിൽ തെറ്റെന്താ? അതിനകത്ത് കേസും ഇല്ല. കാശ്മീരിൽ അത് തന്നെയാണ് സംഭവിച്ചത്, പല സ്ഥലങ്ങളിലും അത് സംഭവിക്കുന്നു. മറ്റ് സമുദായങ്ങളെ ശ്വാസം മുട്ടിക്കുന്നു. നേരം വെളുത്താൽ വൈകുന്നേരം വരെ, രാത്രി വരെ 5 നേരം മൈക്ക് വെച്ച് ബാങ്ക് വിളിച്ച് മനുഷ്യൻ്റെ സ്വൈരം കെടുത്തുന്നു. ഇത് അമ്പലങ്ങൾ ചെയ്യുന്നില്ല, ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തേണ്ടതാണ്. ആർക്കും ആരെയും മൈക്ക് വെച്ച് ശല്യം ചെയ്യാൻ അവകാശമില്ല. പക്ഷേ ഇസ്ലാമിന് അത് ചെയ്യാതെ നിലനിൽപ്പില്ല എന്നുള്ള മട്ടിൽ അവർ പോരാടുന്നു. അതൊരു ശരിയായ കാര്യമല്ല. കൂടുതൽ കൂടുതൽ ദൃഢമായി വരുന്നു, ഫണ്ടമെൻ്റലിസ്റ്റായിട്ട് വരുന്നു ഇസ്ലാം. നേരെ ചൊവ്വേ ഡ്രസ്സ് ധരിച്ച് നടന്ന സ്ത്രീകളെയെല്ലാം പർദ്ദയ്ക്കുള്ളിൽ കയറ്റിയിരിക്കുന്നു. നേരെ ചൊവ്വേ വേഷം ധരിച്ച പുരുഷന്മാരെല്ലാം എന്തോ അറബി വേഷത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. സകല ഹോട്ടലുകളിലും ഹലാൽ ബോർഡുകൾ വരുന്നു. ഹലാൽ എന്നാൽ ഭക്ഷണത്തിൽ തുപ്പലാണ് എന്ന് വന്നിരിക്കുന്നു. ഇതെല്ലാം കണ്ടിട്ട് മറ്റ് സമുദായങ്ങൾ മിണ്ടാതിരിക്കണോ? ഒരു 153A വകുപ്പ് കാണിച്ച് അതിനെ പേടിച്ച് സത്യം പറയാതിരിക്കണോ? തീർച്ചയായിട്ടും സത്യം പറയണം. ആ സത്യം PC ജോർജ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റുമില്ല. ഞാൻ PC ജോർജിൻ്റെ ഭാഗത്താണ്. PC ജോർജ് പറഞ്ഞതിൽ പ്രഥമ ദൃഷ്ടിയായി അതൊരു തെറ്റുമില്ല എന്നുള്ളത് കൊണ്ടാണ് ആ സ്പോട്ടിൽ വെച്ച് PC ജോർജിന് മജിസ്ട്രേറ്റ് ജാമ്യം കൊടുത്തത്. ഇനിയിപ്പോൾ ഈ സർക്കാർ സഹസ്രം പയറ്റിയാലും PC ജോർജിനെ ജയിലിലിടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വേറെ എന്തെങ്കിലും സ്വാധീനശക്തി ചെലുത്തിയോ പിടിച്ചോ ഒക്കെ ചെയ്താൽ ചെയ്തു. ഒരുപക്ഷെ ഞാനിത് പറയുന്ന സമയത്ത് ചെയ്തിട്ടില്ലായിരിക്കാം. നിങ്ങൾ ഇത് കാണുന്ന സമയമാകുമ്പോഴേക്ക് വീണ്ടും PC ജോർജിനെ അറസ്റ്റ് ചെയ്യുകയോ അങ്ങനെ വല്ലതും സംഭവിച്ചു എന്ന് വരാം. എന്നല്ലാതെ സ്വാഭാവിക രീതിയിൽ, ഞാനും ഒരു വക്കീലാണ്, ഈ വകുപ്പ് പറഞ്ഞത് തന്നെയാണ് നിങ്ങളോട് പറയുന്നത്, സ്വാഭാവികമായ രീതിയിൽ PC ജോർജിനെതിരെ ഒരു കേസും നിലനിൽക്കുകയില്ല. ഇപ്പോൾ സംഭവിക്കുന്നത് PC ജോർജ് പറഞ്ഞതുപോലെ ജിഹാദികൾക്ക് ഒരു റംസാൻ സമ്മാനമായിട്ട് പിണറായി വിജയൻ കൊടുത്ത ഒരു ഗിഫ്റ്റാണ് ഈ PC ജോർജിൻ്റെ അറസ്റ്റ്. അതിൽ പിണറായി വിജയനെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ജിഹാദികളുടെ ദയയിൽ, അവരുടെ പണത്തിൽ, അതിൻ്റെ പളപളപ്പിലാണ് പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് വിജയം വരെ നേടിയിരിക്കുന്നത്. അവരുടെ പിന്തുണയോടെയാണ്. മറ്റുള്ളവരെ ഛിദ്രിപ്പിച്ചും അവരുടെ വോട്ടുകൾ കൂടുതൽ സമാഹരിച്ചുമാണ് പിണറായി വിജയൻ വിജയത്തിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ജിഹാദികളോട് കടപ്പെട്ടവനാണ്, നന്ദിയുള്ളതാണ്. അതിൻ്റെ പ്രദർശനമാണ് PC ജോർജിൻ്റെ അറസ്റ്റ്. ഇത്രയ്ക്കും ലളിതമാണ് ഈ സംഭവം. പുതിയൊരു പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം. നമസ്കാരം.